സുഹൃത്തുക്കളെ, എല്ലാവർക്കും നാട്ടുവൈദ്യം ചാനലിലേക്ക് സ്വാഗതം. കുറച്ചു കാലമായിട്ട് വീഡിയോ ഇടാൻ പറ്റിയിരുന്നില്ല, ഒരുപാട് തിരക്കുകളാണ്. അപ്പം ഞാൻ മിക്കവാറും വീഡിയോ ഇടുന്നത് ഞായറാഴ്ചയായിരിക്കും. എല്ലാ വീഡിയോയും ഒരുമിച്ചിട്ട് ഇടും. അതെന്തിനാണെന്ന് പറയുമ്പോൾ, ഒന്ന്, സബ്സ്ക്രൈബേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്. വളരെ കുറച്ച് സബ്സ്ക്രൈബേ ഉള്ളൂ, പക്ഷേ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രം വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഞായറാഴ്ച നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഒരു വീഡിയോ നിങ്ങൾക്ക് കാണുകയുള്ളൂ, പക്ഷേ ഒരുപാട് വീഡിയോ ഞാൻ എൻ്റെ ഇടയിൽ ഒറ്റ ദിവസം ഞാനത് ഇടും. ബാക്കിയുള്ള ദിവസങ്ങൾ മുഴുവൻ പല വീഡിയോ ഇടുന്നെങ്കിലും അത് പബ്ലിക്കാക്കുന്നത് ഞായറാഴ്ച മാത്രമാണ്. അപ്പോൾ നിങ്ങൾ വീണ്ടും ചാനൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റേ ഒരുപാട് വീഡിയോകൾ നിങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ കാണാം. പ്രത്യേകിച്ചിട്ട് ഞാൻ പല സ്പിരിച്വൽ വീഡിയോ ഇടാറുണ്ട്. അപ്പോൾ അതിന് താല്പര്യമുള്ളവർ അതും കാണാം, അല്ലാത്തവർ ആയുർവേദത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, പനിയെ നമുക്ക് എങ്ങനെ തടഞ്ഞു നിർത്താം. അതായത് ഒരു വർഷത്തേക്ക് പനി വരാതെ നമുക്ക് എങ്ങനെ ഏത് രീതിയിൽ നമുക്ക് പനിയെ തടയാൻ പറ്റും എന്നാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമ്മുടെ ഉത്തരേന്ത്യയിൽ ഒരു ചൊല്ലുണ്ട്, അതെങ്ങനെയാണ്, ചൈത്രമാസമേ നീമുക്കി പത്തി ഹർദിൻ ഖാവേ ജൊറിഡെങ്കു മലേറിയ ഭാരവി മീൽ ബഹായ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ, ചൈത്രമാസം, ചൈത്രമാസം എന്ന് പറയുമ്പോൾ മാർച്ച് 29 മുതൽ ഏകദേശം ഏപ്രിൽ 27 വരെ, നമ്മുടെ കലണ്ടർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ചൈത്രമാസത്തിൻ്റെ ഏകദേശം ഡേറ്റ്. ആ സമയത്ത് നമ്മൾ ദിവസവും ഒരു 7 ആര്യവേപ്പില ഡെയിലി നമ്മൾ കഴിക്കുകയാണെങ്കിൽ, ഒരു മാസം നമുക്ക് കഴിക്കുകയാണെങ്കിൽ ഒരു വർഷത്തേക്ക് നമുക്ക് ഒരിക്കലും പനി മുതലായി വരില്ല. അത് ഏത് തരത്തിലുള്ള പനിയാണെങ്കിലും ശരി, വരില്ല. വളരെ 100% ഗ്യാരണ്ടീഡായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആർക്കെങ്കിലും പനി വരും എന്നുള്ള ഒരു സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചൈത്രമാസത്തിൽ നിങ്ങളൊരു 7 ആര്യവേപ്പില ഒരു മാസം നിങ്ങൾ കഴിക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുത്ത വർഷം പനി വരില്ല. അപ്പോൾ ഇതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള എന്താണ് പ്രൂഫ്, ആയുർവേദത്തിന് എങ്ങനെയാണ് വ്യാഖ്യാനിക്കുക എന്ന് പറയുന്ന സമയത്ത്, മാർച്ച് മാസത്തിൽ കഫം പ്രകോപിതമാകുന്ന സമയമാണ്. അപ്പോൾ കഫത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു ഔഷധമാണ് വേപ്പില, ആര്യവേപ്പില എന്ന് പറയുന്നത്. ആര്യവേപ്പില കശപ്പാണ്. അപ്പോൾ കശപ്പ് എപ്പോഴും കഫത്തിന് എതിരാണ്. ഈ ആര്യവേപ്പില സേവിക്കുന്ന സമയത്ത് കഫദോഷം ഇല്ലാതാകും. അപ്പോൾ ആ പ്രകൃതി കുപിതമായിട്ടുള്ള കഫം കൊണ്ടാണ് ഈ പനി എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതുമൂലം ഈ കഫം കുപിതമാകില്ല, അതിനുശേഷം ഒരു വർഷം വരെ പനി വരില്ല. വളരെ നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണിത് ഈ സംഗതി ചെയ്യുകയാണെങ്കിൽ. ഈ ആര്യവേപ്പിന് മറ്റനേകം ഗുണങ്ങളുണ്ട് എന്ന് പറയുന്ന സമയത്ത്, ഒരു വില്ലേജ് ഫാർമസി എന്ന് തന്നെ നമുക്ക് പറയാം. പല കാര്യങ്ങളിലും ആയുർവേദത്തിൽ ആര്യവേപ്പില പറയുന്നുണ്ട്. പ്രത്യേകിച്ചിട്ട് നമ്മുടെ നാടൻ ചികിത്സയിൽ, നാട്ടുവൈദ്യത്തിൽ ഈ ആര്യവേപ്പിൻ്റെ ഉപയോഗം ഒരുപാടുണ്ട്. ശരിക്കെന്ന് പറയുമ്പോൾ അൾസറിന്, നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന അൾസറിന് ഈ ആര്യവേപ്പിലയും മഞ്ഞളും കൂടി അരച്ചിട്ട് നമ്മൾ കുറേ ദിവസം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ അൾസറിന് വളരെയധികം ഗുണം കിട്ടും. പിന്നെ ഓരോ തണ്ട് ആര്യവേപ്പില നമ്മൾ ദിവസം കഴിക്കുകയാണെങ്കിൽ, അതായത് ഒരു തണ്ട് എന്ന് പറയുമ്പോൾ അതിൽ ഒരു തണ്ടിൽ ഏകദേശം ഒരു 7 ആര്യവേപ്പിലുണ്ടാവും. അത് നമ്മൾ ദിവസം കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഷുഗർ, പ്രഷർ അങ്ങനത്തുള്ള യാതൊരു പ്രശ്നങ്ങളും വരാതെ നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് കഴിക്കാൻ പറ്റും. നിമ്പകൽപ്പം എന്ന് പറയുന്ന ഒരു സംഗതി സന്യാസിമാർ പണ്ട് ചെയ്യാറുണ്ടായിരുന്നത്, അതായത് ഇന്ന് ഒരു വേപ്പില ആര്യവേപ്പില, നാളെ 2 ആര്യവേപ്പില, അങ്ങനെ അവർ കൂട്ടിയിട്ട് 41 ദിവസം കൊണ്ട് 41 ആര്യവേപ്പില എത്തും. വീണ്ടും അതിനെ തിരിച്ചിട്ട് ഒരു ആര്യവേപ്പില വരെ കൊണ്ടുവന്നില്ല. അങ്ങനെ അവർ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ ഒരിക്കലും വിഷം അവരോട് ബാധിക്കില്ല. ഇപ്പോൾ കാട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ തേള് കുത്തുക, അതേപോലെ തന്നെ പാമ്പ് കടിക്കുക, കൊതുക് കടിക്കുക, അങ്ങനത്തുള്ള പ്രശ്നങ്ങളൊന്നും അവർക്ക് ഏൽക്കില്ല എന്നാണ് പറയുന്നത്. കാരണം അവർ ഈ രീതിയിലുള്ള കൽപ്പം അവർ അനുഷ്ഠിക്കാറുണ്ട്. പിന്നെ വേറെണ്ണത്തിന് ചർമ്മരോഗങ്ങൾക്ക് ഈ ആര്യവേപ്പിലയും പച്ചമഞ്ഞളും കൂടി അരച്ച് ശരീരത്തിൽ പുരട്ടുന്നത് ഏറ്റവും നല്ലതാണ്. എല്ലാ തരത്തിലുള്ള ചർമ്മരോഗങ്ങൾക്കും അത് വളരെ നല്ലതാണ്. പിന്നെ വസൂരി വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലൊക്കെ ചെറിയ ചെറിയ കുരുക്കളെല്ലാം വരുമല്ലോ, അപ്പോൾ ആ സമയത്ത് നമ്മൾ സാധാരണയായിട്ട് വസൂരിക്ക് വേറെ യാതൊരു മരുന്നുമില്ല, ആ സമയത്ത് നമ്മൾ ആര്യവേപ്പില അരച്ച് ഉരുട്ടി നമ്മൾ കുറച്ച് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ വസൂരി ഒരിക്കലും വരില്ല. അതൊരു നല്ല വൈദ്യൻ്റെ കയ്യിൽ കിട്ടുന്ന ഒരു നല്ലൊരു ഉപദേശമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അങ്ങനെ ചെയ്യുക. പിന്നെ പനിയൊക്കെ വരുന്ന സമയത്ത് ആ പനി കിടക്കുന്ന, ആ രോഗി കിടക്കുന്ന സ്ഥലത്തൊക്കെ ഈ ആര്യവേപ്പില വിതറുകയാണെങ്കിൽ അതിന് വളരെ വളരെ നല്ലൊരു സംഗതിയാണ്. പിന്നെ ആ പനി പകരില്ല. പിന്നെ ഈ അൾസറൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒരു നാടൻ പ്രയോഗം എന്ന് പറയുന്ന സമയത്ത് ഈ ആര്യവേപ്പില ഒരു പിടി എടുക്കുക, അതായത് 100 ഗ്രാം അല്ലെങ്കിൽ 50 ഗ്രാം ആര്യവേപ്പില പച്ചര എടുക്കുക. എടുത്തതിന് ശേഷം ഒരു 100 ഗ്രാം അവിലെടുക്കുക. എന്നിട്ട് അവിലിനെ നമ്മൾ ആദ്യം ഒന്ന് വറുക്കുക, നന്നായിട്ടൊന്ന് വറുക്കണം.
വീണ്ടും നമ്മൾ ചൂടാക്കണം. അതിൽ ആൾറെഡി വറുത്തതാണെങ്കിലും ചട്ടിയിലോട്ടൊന്ന് ചൂടാക്കുക. എന്നിട്ട് ഈ പച്ച വേപ്പില അല്പം ഉണക്കിയതിന് അതിന് വീണ്ടും നമ്മളെടുത്ത് വറുക്കുക. അതിൻ്റെ അളവ് എന്ന് പറയുന്ന സമയത്ത് 100 ഗ്രാം അവലിന് 50 ഗ്രാം പച്ച വേപ്പില മതിയാവും. അതിനെ നല്ലപോലെ ഈ വേപ്പിലിനെ നല്ലപോലെ ഡ്രൈ ആയിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുക. അതായത് ഒരു പാത്രത്തിൽ എണ്ണയൊന്നും ഒഴിക്കാതെ തീയിലിട്ടിട്ട് ഇതിനെ നല്ലപോലെ പാത്രത്തിൽ ഇളക്കുക. ഇളക്കഴിഞ്ഞ് അവസാനത്ത് നല്ല ഡ്രൈ ആവും. അതായത് കൈകൊണ്ടിങ്ങനെ ഒടിച്ചു കഴിഞ്ഞാൽ ഒടിക്കാവുന്ന പാകത്തിലാവും. എന്നിട്ട് ഈ രണ്ടെണ്ണത്തിനെയും കൂടിയിട്ട് നല്ലപോലെ മിക്സിയിലടിച്ചതിന് ശേഷം അവലിനെയും ഇതിനും കൂടിയിട്ട് മിക്സിയിലടിച്ചതിന് ശേഷം നമ്മൾ സൂക്ഷിക്കുക. സൂക്ഷിച്ചതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് കുറേശ്ശെ എടുത്ത് കഴിക്കുകയാണെങ്കിൽ അൾസറിന് ഏറ്റവും നല്ല മരുന്നാണിത്. അതുകൂടാതെ മറ്റനേകം രോഗങ്ങൾക്കും ഇത് വളരെ വളരെ നല്ലതാണ്. അപ്പോൾ ഈ ആര്യവേപ്പില എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് രോഗങ്ങൾക്ക് അത് ഉപയോഗപ്രദമാണ്. ഗ്യാസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക്, ക്യാൻസറിന്, അതേപോലെ തന്നെ ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾക്ക്, അങ്ങനെ ഏതേത് പ്രശ്നങ്ങളുണ്ടോ എല്ലാറ്റിനും ഈ ആര്യവേപ്പില നല്ലതാണ്. അത് എല്ലായിടത്തും കിട്ടുന്നതാണ്. പക്ഷേ നമ്മളതിനെ നിസ്സാരമായിട്ട് കണക്കാക്കി തളയുന്നൊരു സംഗതിയാണത്. പക്ഷേ അത് നല്ലൊരു ഔഷധിയാണ്. അപ്പോൾ രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് പനികളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നേരത്തെ തന്നെ മുൻകരുതലെടുക്കുക. ഈ മാർച്ച് 29 മുതൽ ഏപ്രിൽ 27 വരെ ഒരു മാസം, അതായത് ചൈത്രമാസം മുഴുവൻ 7 വേപ്പില എല്ലാവരും കഴിക്കുക, ആര്യവേപ്പില. പിന്നെ അടുത്ത വർഷം നിങ്ങൾക്ക് പനിയെ നോക്കണ്ട. 100% ഗ്യാരണ്ടി ആയിട്ടുള്ള പ്രയോഗമാണ്. ഒട്ടും തന്നെ പ്രശ്നമില്ലാത്ത പ്രയോഗമാണ്. തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. എല്ലാവർക്കും നമസ്കാരം.